പാർട്ടിയുടെ ഈ പ്രതിഷേധയോഗത്തിന്റെ നേതൃത്വം നൽകിയ പാർട്ടിയുടെ സമാരാധ്യനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ, മണ്ഡലം അധ്യക്ഷൻ ശ്രീ പ്രമോദ് കാരക്കാട്, ജില്ലാ സെക്രട്ടറി ശ്രീ സജു ഇടക്കല്ലിൽ, പാർട്ടിയുടെ ജില്ലാ ഖജാൻജി ശ്രീ കെ ജി കർക്ക, പാർട്ടിയുടെ മാന്നാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് മേരിശ്ശേരി, മഹളാമോർച്ചയുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റിയുമായ ശ്രീ രാജഗോപാൽ തുടങ്ങി ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെയും വിവിധ മോർച്ചകളുടെയും നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തെ ജനത സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിൻ്റെ ഭൂമിയിലാണ്. ഇത് തുടർച്ചയായി രണ്ടാം തവണ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക്, ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർക്ക്, രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ അകന്ന് അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി സ്വകാര്യ സ്വൈര്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് തെരുവിലിറങ്ങേണ്ട ഒരു ഗതികേട് ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് തവണയും ഇത് പിണറായി വിജയന്റെ ഭരണത്തിലാണ് ഉണ്ടായത് എന്നത് യാദൃശ്ചികമായ ഒരു കാര്യമല്ല. പിണറായി വിജയൻ കേരളത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിരിക്കുന്നത് പോലെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിക്കുന്നത്. കേരളത്തെ മറ്റൊരു താലിബാൻ ഭരണത്തിലേക്ക് എത്തിക്കുക എന്നതാണോ പിണറായിയുടെ ലക്ഷ്യമെന്ന് നമുക്കിപ്പോൾ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഹൈന്ദവ സംസ്കാരത്തെയും ഈ നാടിന്റെ ജീവിത രീതിയെയും സാധാരണക്കാരുടെ വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിക്കുകയും തെരുവിലിട്ട് പന്താളുകയും ചെയ്യുക എന്നതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പിണറായിയുടെ ഭരണത്തിന് കീഴിൽ രണ്ട് നീതിയാണ് നടപ്പാകുന്നത്, രണ്ട് നിയമമാണുള്ളത്. ഹൈന്ദവ സമാധാനകാംക്ഷികളായ ഈ രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു നിയമവും, മറ്റ് ഇതര മുസ്ലിം വിഭാഗങ്ങൾക്ക് മറ്റൊരു നിയമവും എന്നതാണ് പിണറായി വിജയന്റെ ഭരണത്തിൽ നിന്നുള്ളത്. കാരണം ഹൈന്ദവ ധർമ്മത്തിനെതിരെ എന്തു പറഞ്ഞാലും ഹൈന്ദവ വിശ്വാസങ്ങളെ ഏത് രീതിയിൽ അവഹേളിച്ചാലും യാതൊരു വിധമായ പോലീസ് നടപടിയും നേരിടേണ്ടി വരില്ല എന്നത് ഒരു വശത്ത്. മറുവശത്ത് അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ പോലും ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി കേസെടുക്കുന്ന നിയമം മറുവശത്ത്. അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. നമുക്കറിയാം ആരാധ്യനായ NSS ജനറൽ സെക്രട്ടറിയുടെ ആഹ്വാന പ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും ഇന്നലെ വിശ്വാസികൾ സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തിയത്. നമുക്കറിയാം കേരളത്തിൽ എത്രയോ പ്രതിഷേധങ്ങൾക്ക്, രക്തം ചിന്തിയ പ്രതിഷേധങ്ങൾക്ക്, അക്രമ സമരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള തെരുവുകളാണ് കേരളത്തിൻ്റെത്. പക്ഷേ ഇന്നലെ നടന്ന പ്രതിഷേധം എന്നുള്ളത് വളരെ സമാധാനപരവും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന് ചേരുന്ന രീതിയിൽ ഏറ്റവും സാത്വികമായ രീതിയിൽ നടന്ന ഒരു സമരമാണ്. പക്ഷേ ആ സമരത്തെ പോലും അടിച്ചമർത്തുകയും അതിനോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ നടപടി ഫാസിസമാണ്. അതിനെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി അപലപിക്കുകയാണ്. ഇത് താലിബാൻ ഭരണത്തിൽ മാത്രം കേട്ടുകേഴിയുള്ള കാര്യങ്ങളാണ് ഇന്ന് പിണറായിയുടെ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ മറ്റൊരു താലിബാനാക്കി ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര്യവും സമാധാനവും കളയാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണവും ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ രണ്ടു തരം നീതി നടപ്പാക്കുന്ന, രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന, മതതീവ്രവാദത്തെ അനുകൂലിക്കുന്നവരെ പാലൂട്ടി വളർത്തുന്ന, തേനൂട്ടി വളർത്തുന്ന പിണറായി വിജയന്റെ കിരാത ഭരണത്തിനെതിരെ ഈ രാജ്യത്ത് വലിയ തരത്തിലുള്ള ജനകീയ രോഷം ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ഈ നാട്ടിൽ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ഇന്ന് പിണറായി വിജയൻ പുലർത്തുന്ന ഈ ഫാസിസ്റ്റ് സമീപനത്തെ നാം ചെറുത്തു തോൽപ്പിച്ചേ മതിയാവുകയുള്ളൂ. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിശ്വാസികളും, ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളും, സമാധാനം കാണിക്കുന്ന എല്ലാവരും അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഹൈന്ദവ ധർമ്മവിശ്വാസികളെയും, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും, ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം, ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപനം നിർത്തുന്നു. വന്ദേ മാതരം. യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോമാർജിയെ ക്ഷണിച്ചോളൂ. യോഗത്തിൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് പ്രമോദ് കാരക്കാട്, ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് അജിത്തയോട്, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ സജീവ ഇടക്കല്ലിൽ കെ ജി കർക്ക, ആരാധ്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ എം വി രാജഗോപാൽ അവർകൾ, മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അനീഷ് മുളക്കര, അജയ നായർ, രമേശ് മേരിശ്ശേരി, ശ്രീ ജാഫർ കുമാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം. കേരളത്തിൽ ഇന്ന് വലിയ ഒരു പ്രതിഷേധം ഉയരുന്നതിൻ്റെ കാരണം
ഇന്നലെ സമാധാനപരമായി നടത്തിയിട്ടുള്ള ഒരു നാമജപ ഘോഷയാത്രയ്ക്കെതിരായി പിണറായിയുടെ സർക്കാർ കേസെടുത്തിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി സമരങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ കേരളത്തിൽ സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുക്കുക പതിവില്ല. ഇതിപ്പോൾ എതിരാളികളെയെല്ലാം പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നവരെയെല്ലാം സ്വന്തം പാർട്ടിക്കാരല്ലെങ്കിൽ കള്ളക്കേസെടുത്തുകൊണ്ട് തുറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരുപാട് സമാധാനപരമായ സമരങ്ങൾ നിരവധി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ വിവിധ പട്ടികജാതി സംഘടനകളുടെ വിശ്വാസ സഭയുടെയും ഒക്കെ പ്രവർത്തകരെ ഹിന്ദു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയതിന്റെ പേരിൽ നിരവധി കള്ളക്കേസുകളാണ് പിണറായിയുടെ സർക്കാർ എടുത്തിട്ടുള്ളത്. എന്നാൽ കള്ളന്മാരും കൊള്ളക്കാരും തീവ്രവാദികളും ശംസീറിനെ പോലെയുള്ള നാണം കെട്ടവരും ഹിന്ദുത്വത്തെ അപമാനിക്കുന്നവർക്കെല്ലാം അവാർഡുകൾ കൊടുക്കുന്ന ഒരു കേരളമായി നമ്മുടെ സംസ്ഥാനം അധപ്പതിക്കുകയാണ്. ഇതെല്ലാമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ബി ജെ പി നടത്തുന്നത്. ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം ഷംസീർ എന്ന സി പി എമ്മുകാരൻ പറഞ്ഞതുകൊണ്ടല്ല, ഷംസീർ എന്ന് പറയുന്ന ഇസ്ലാം വിശ്വാസി ഇസ്ലാമി മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അഞ്ച് കേൾ നേരം നിസ്കരിക്കുന്ന ഇസ്ലാമിന്റെ എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെ ബഹുമാനിക്കുന്ന എല്ലാ പ്രസംഗങ്ങളിലും ഇസ്ലാമിനെ ബോധവൽക്കരിക്കുന്ന ഇസ്ലാം മതത്തെ പറ്റി വാചാലമായി സംസാരിക്കുന്ന ഷംസീർ, ആ ഷംസീറാണ് ഹിന്ദുത്വത്തെ ഹിന്ദു ഭഗവാൻമാരെ ഗണപതിയെ അടക്കം ഹിന്ദുത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. ഗുരുതരമായിട്ടുള്ള നിയമത്തിന്റെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നീതി നടപ്പിലാക്കാൻ എല്ലാ വിശ്വാസത്തോടും മാന്യമായി പെരുമാറാൻ ബാധ്യതയുള്ള ഒരു സ്പീക്കർ എന്ന പദവി അലങ്കരിക്കുന്ന ഒരു നേതാവ് ഒരു മുസ്ലിമായതുകൊണ്ട് ഇത്രയും തരം താണ തീവ്രവാദികളെ സംരക്ഷിക്കാൻ ഇവിടെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. ഇവിടെ മുഹമ്മദ് റിയാസും ഷംസീറും ഒക്കെ തീവ്രവാദികളെ സുഖിപ്പിക്കാൻ അവരെ കൂടെ നിർത്താൻ അവരുടെ വോട്ടിന് വേണ്ടി മത്സരിക്കുകയാണ്. ഇവിടെയാണ് അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. അദ്ദേഹം ചോദിച്ചത്, ഇവിടെ നിങ്ങൾ പറയുന്നു ഗണപതി ഭഗവാൻ വിത്താണ്, പുഷ്പക വിമാനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ പ്രവാചകൻ അങ്ങ് ഏഴാം ആകാശത്തില് അള്ളാഹുവിനെ കാണാൻ വേണ്ടി കുതിരപ്പുറത്ത് പോയി തിരിച്ചു വന്നു എന്ന വിശ്വാസം മുസ്ലിങ്ങൾക്കുണ്ട്. ആ വിശ്വാസം കളവാണ്, അത് മിത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് അബ്ദുള്ള കുട്ടി ചോദിച്ചിട്ട് ആഴ്ച ഒന്നായി. ഒരു സി പി എമ്മുകാരനും ഒരു ഷംസീറും മറുപടി പറഞ്ഞിട്ടില്ല. അത് കുതിരപ്പുറത്ത് ഏഴാം ആകാശത്തിലേക്ക് പോയി അള്ളാഹയെ കണ്ട് തിരിച്ചു വന്നു എന്നുള്ളത് വിത്ത് അല്ല എന്ന് പറയാൻ, അത് വിത്താണ് എന്ന് പറയാൻ ഒരു സി പി എമ്മുകാരനും ധൈര്യമില്ല. അതെന്താണ്? ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ, ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ, ഹിന്ദുവിന്റെ ദൈവങ്ങൾ, അത് വിത്താണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ഇസ്ലാമിന്റെ അന്ധവിശ്വാസങ്ങൾ പോലും വിത്താണെന്ന് പറയാൻ ധൈര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ നെറികെട്ട സമീപനം, ഇത് തീവ്രവാദികളോടുള്ള നിങ്ങളുടെ കൂറ് പ്രഖ്യാപിക്കലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇവിടെ ഹൈന്ദവ വിശ്വാസികൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രതികരിക്കും, നിങ്ങളെ കൊണ്ട് മാപ്പ് പറയിക്കും, നിങ്ങൾക്ക് ഇതിന്റെ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണ്, ഒരു ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ബി ജെ പി ഈ കേരളത്തിൽ ഉയർത്തുന്ന പ്രതിഷേധം അത് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരമാണ്. ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും നമ്മുടെ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നമ്മളൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളെല്ലാവരും ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ഇവിടെ അവസാനിച്ചായി അറിയിക്കുകയാണ്.